ഒടുവിൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇത്തവണ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ല. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുമുള്ള ഒരു നേതാവ് കോൺഗ്രസിന്റെ അധ്യക്ഷനാവും. സീതാറാം കേസരിയും നരസിംഹറാവുമെല്ലാം അങ്ങനെ അധ്യക്ഷന്മാരായ നേതാക്കളായിരുന്നു. ഇവർക്കെല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 17 വോട്ടെടുപ്പ്. സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ തയ്യാറല്ല. ഏതെങ്കിലും ഒരു വിശ്വസ്തനെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുക, സാഹചര്യം അനുകൂലമായാൽ മടങ്ങിവരിക. വിയർപ്പൊഴുക്കാനോ പഴികേൾക്കാനോ ഒന്നും രാഹുലും പ്രിയങ്കയും തയ്യാറല്ല. ഈ മത്സരിക്കാൻ അവകാശപ്പെട്ടവർക്ക് എല്ലാവർക്കും മത്സരിക്കാം. എലിജിബിലിറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ, 10 പേര് പിന്തുണക്കും. 10 അംഗങ്ങൾ പിന്തുണച്ചിട്ട് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. മത്സരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്താ മത്സരത്തിന് വേണ്ടിയിട്ടല്ലേ മത്സരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത് നിങ്ങൾ അസ്വാഭാവികത കാണേണ്ട കാര്യം, അസ്വാഭാവികത കാണേണ്ട കാര്യമില്ല. ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ പാർട്ടിക്കകത്ത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനാണ്. ഗെഹ്ലോട്ടിനെ അധ്യക്ഷനാക്കാനാണ് താല്പര്യം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഗെഹ്ലോട്ടും തയ്യാറാണ്. പക്ഷേ ചില നിബന്ധനകളുണ്ട്. AICC അധ്യക്ഷ സ്ഥാനത്തോടൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനവും തുടരാൻ അനുവദിക്കണം. അല്ലെങ്കിൽ തന്റെ വിശ്വസ്തനെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കണം. അല്ലാത്ത പക്ഷം മുഖ്യശത്രു സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കും. അതാണ് ഗെഹ്ലോട്ടിൻ്റെ ആശങ്ക. എന്നാൽ ഗുലാം നബി ആസാദിന് അത്തരം ആശങ്കകൾ ഒന്നുമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് വിടാൻ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. രാജ്യസഭയിൽ നിന്നുമുള്ള ഗുലാം നബി ആസാദിൻ്റെ വിടവാങ്ങൽ തന്നെ ചില വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അലഹബാദിലെ പ്രശസ്തനായ അഭിഭാഷകൻ മോത്തിലാൽ നെഹ്റുവിൽ നിന്നാണ് കോൺഗ്രസിലെ നെഹ്റു കുടുംബ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. മകൻ ജവഹർലാൽ നെഹ്റു പിതാവ് മോത്തിലാൽ നെഹ്റുവിനേക്കാൾ പ്രതിപാദനൻ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉപരിവർഗത്തിൻ്റെ പാർട്ടിയായിരുന്ന കോൺഗ്രസിനെ മതേതര സോഷ്യലിസ്റ്റ് പാതയിലേക്ക് നെഹ്റു നയിച്ചത് ജയിൽവാസവും മർദ്ദനങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിയായിരുന്നു. നെഹ്റുവിൻ്റെ മരണത്തിന് മുമ്പോ പിമ്പോ അദ്ദേഹം കുടുംബരാഷ്ട്രീയത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ആരും ആരോപിച്ചിട്ടില്ല. എന്നാൽ ഇതേ നെഹ്റു 1959 പുത്രി ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് കുടുംബരാഷ്ട്രീയത്തിന് തറക്കല്ലിട്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി എന്നിങ്ങനെ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികളെ ഭാരക്കിലിരുത്തിയാണ് നെഹ്റു ഇന്ദിരയെ AICC അധ്യക്ഷയാക്കിയത്. ഇന്ദിരയ്ക്ക് അന്ന് പ്രായം 42 വയസ്സ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ഇന്ദിരാഗാന്ധിയുടെ വളർച്ചയ്ക്കൊപ്പം കോൺഗ്രസ് പിളർന്നു. ബാങ്ക് ദേശസാൽക്കരണവും ബംഗ്ലാദേശ് വിമോചന യുദ്ധവും ഇന്ദിരാഗാന്ധിയെ ശക്തയാക്കി. ഒപ്പം ഇന്ദിരാഗാന്ധി ഏകാധിപതിയും ഫ്യൂഡലിസ്റ്റുമായി മാറി. മുതിർന്ന പുത്രൻ സഞ്ജയ് ഗാന്ധി ഭരണമേറ്റെടുത്തു. ഇതിൻ്റെ തുടർച്ചയായിരുന്നു അടിയന്തരാവസ്ഥ. സഞ്ജയ് ഗാന്ധി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. രാജ്യം നടുങ്ങിയ ദിനങ്ങൾ. സഹതാപ തരംഗങ്ങളിൽ കോൺഗ്രസിന് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. ഗത്യന്തരമില്ലാതെ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. സോണിയാഗാന്ധിയുടെ നേതൃത്വമാണ് മുന്നണി രാഷ്ട്രീയത്തിലൂടെ 2004 മുതൽ 2014 വരെ പാർട്ടിയെ അധികാരത്തിൽ നിലനിർത്തിയത്. പിന്നെ കോൺഗ്രസിലെ രാഹുൽ കാലം, പിന്നാലെ പ്രിയങ്കയും ഇറങ്ങി.
ശാസ്ത്രവും പുരോഗമന ചിന്തയുമാണ് ഭരണനിർവഹണത്തിൽ നെഹ്റുവിനെ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധി അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടിൽ ബന്ദരസയായിരുന്നു. ഇന്ദിരയുടെ അവസാന വാക്ക് ജോത്സ്യൻ വീരേന്ദ്ര ബ്രഹ്മചാരിയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം മുതൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വരെ സുപ്രധാനമായ എല്ലാ നടപടികൾക്കും മുമ്പ് ഇന്ദിരാഗാന്ധി വീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ഉപദേശങ്ങൾ ആരാഞ്ഞു. മരുമകൾ മനേകാ ഗാന്ധിയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതും വീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ഉപദേശത്തെ തുടർന്ന് തന്നെ. ഇന്ദിരാഗാന്ധിയുടെ ഇത്തരം വിശ്വാസങ്ങളുടെ പ്രതിഫലനം പേരക്കുട്ടികളിലും കാണാനുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1982 രാജീവ് ഗാന്ധിയുടെ അപമാനത്തിനിരയായ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ആഞ്ചയ്യ രാജീവ് ഗാന്ധിയെ സ്വീകരിക്കാനായി ആഞ്ചയ്യ കുറെ കോൺഗ്രസ് പ്രവർത്തകരുമായി ഹൈദരാബാദ് വിമാനത്താവളത്തിലെത്തി. കോൺഗ്രസ്സുകാരുടെ ആർപ്പുവിളിയും ആഹ്ലാദാരവും കണ്ടപ്പോൾ രാഷ്ട്രീയത്തിൽ കുടുംബ പൈതൃകം മാത്രം കൈമുതലായുള്ള രാജീവ് ഗാന്ധിക്ക് നിയന്ത്രണം തെറ്റി. പരസ്യമായി ആഞ്ചയ്യയ്ക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ആഞ്ചയ്യയിലും ഉപരി പോറലേറ്റത് തെലുങ്കരുടെ ആത്മാഭിമാനത്തിനായിരുന്നു. ഈ കനലിൽ നിന്നാണ് എൻ ടി രാമറാവു എന്ന നേതാവും തെലുങ്കുദേശം എന്ന പാർട്ടിയും രൂപം കൊണ്ടത്. എന്നാൽ ഇന്ന് ആന്ധ്രയിലും തെലങ്കാനയിലും സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത ഒന്നുണ്ട്, കോൺഗ്രസ് ആയി. 2013 സെപ്റ്റംബർ 23 മൻമോഹൻ സിംഗ് ഉറക്കാൻ മടിക്കുന്ന ദിനം. രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവാനായി വിഗ്രത പൂണ്ടു നിൽക്കുന്ന സമയം. ക്രിമിനൽ കേസുകളിൽ പാർലമെന്റ് നിയമസഭാംഗങ്ങൾ 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ അംഗത്വം റദ്ദാവുമെന്ന് സുപ്രീംകോടതി വിധിച്ചു. വിധി മറികടക്കുന്നതിനായി അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി, ഓർഡിനൻസിൽ രാഹുൽ പറയുന്നതുപോലുള്ള മാറ്റങ്ങൾ വരുത്തും. എന്നാൽ രാഹുലിന് അതുപോരാ. നെഹ്റു കുടുംബത്തിൻ്റെ അധികാര പ്രമത്തത കാണിക്കണമെങ്കിൽ മൻമോഹൻ സിംഗിനെ പരസ്യമായി അവഹേളിക്കണം. ഓർഡിനൻസിനെ ന്യായീകരിക്കാനായി കോൺഗ്രസ് വക്താവ് അജയ് മക്കൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലേക്ക് രാഹുൽ ഇരച്ചു കയറി. മൻമോഹൻ സിംഗിനെതിരെ ആഞ്ഞടിച്ചു. I'll tell you what my opinion on the ordinance is. My opinion on the ordinance is that it's complete nonsense and that it should be torn up and thrown out. That's my opinion, my personal opinion on the ordinance. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ചൊഴിയേണ്ടിയിരുന്ന മൻമോഹൻ സിംഗ് ആകട്ടെ വെള്ളത്തിൽ നനഞ്ഞ പൂച്ചയെപ്പോലെ പേടിച്ചു വിറച്ച് രാഹുലിനെ തൃപ്തിപ്പെടുത്തും വിധം നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി. താൻ നെഹ്റു കുടുംബത്തിന്റെ വിനീത വിധേയ ദാസനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം വെറും 44 ആണ്. 28 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലുള്ളത് വെറും 2 സംസ്ഥാനങ്ങളിൽ മാത്രം. വിശ്വസ്തർ ഒന്നിനു പിന്നാലെ ഒന്നായി കോൺഗ്രസ് വിടുന്നു. കോൺഗ്രസ് പ്രതിസന്ധികൾ നേരിടുന്നത് ഇതാദ്യമല്ല. അത്തരം ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ നയിച്ച 2 സ്വാതന്ത്ര്യസമര സേനാനികളുണ്ട്, നരസിംഹറാവുവും സീതാറാം കേസരിയും. ഇരുവർക്കുമുണ്ടായ ദുരനുഭവങ്ങൾ ആരും മറന്നിട്ടില്ല. മരണാനന്തരം നരസിംഹറാവുവിൻ്റെ മൃതദേഹം AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും നെഹ്റു കുടുംബം തയ്യാറായില്ല. 13 വയസ്സിൽ സ്വാതന്ത്ര്യസമരത്തിലേക്കിറങ്ങിയ നേതാവാണ് സീതാറാം കേസരി. ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചു. ആദരണീയനായ ആ നേതാവിനെ അവഹേളിച്ചാണ് AICC അധ്യക്ഷ പദവിയിൽ നിന്ന് ഇറക്കിവിട്ടത്. സോണിയാഗാന്ധിക്ക് ജയ് വിളിച്ചവർ സീതാറാം കേസരിയുടെ വാഹനം അടിച്ചു തകർത്തു. നെഹ്റു കുടുംബം അക്രമികൾക്കെല്ലാം സംരക്ഷണം നൽകി, സ്ഥാനമാനങ്ങൾ നൽകി. ഈ ചരിത്രം ആരും മറക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും കളിപ്പാവകളാകാൻ ആത്മാഭിമാനമുള്ള നേതാക്കളൊന്നും ഇന്ന് തയ്യാറാകില്ല. നെഹ്റു കുടുംബത്തിനെതിരെ കലാപക്കൂടി ഉയർത്തുന്ന
G23 നേതാക്കൾ എത്ര കണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഞാൻ എഴുതിയത് എന്താണ്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിയുടെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം, നല്ല കാര്യമാണ്, അത്രേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ അവരെന്നെ തീരുമാനിക്കുക, അവർക്ക് എന്താ വേണ്ടത്, ഒരു കുടുംബത്തെ അംഗം വേണോ ആ കുടുംബത്തെ പ്രതിനിധി വേണോ, അങ്ങനെയാണെങ്കിൽ അവർ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ വലിയൊരു വേണമെന്നുണ്ടെങ്കിൽ ഒരു മത്സരം ഉണ്ടാവട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ പാർട്ടിക്ക് ഇത് ഗുണമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളുടെ ഒരു താല്പര്യം, ജനങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് കൂടാൻ വേണ്ടി ഒരു മത്സരം നടത്തിക്കോട്ടെ.